ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നതെന്ന് കരുതുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ബ്യൂട്ടി ടിപ്പാണ് നമ്മുടെ ഫേസിലും അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രൈറ്റനിങ് പാക്കാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വളരെ എളുപ്പത്തിൽ അതും നമ്മുടെ വീട്ടിൽ തന്നെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ഒരു പാക്കാണ് വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ കൂടിയുണ്ട് അതുകൂടെ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടും അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് കാണാൻ വേണ്ടി പറ്റും അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം ഈ ഒരു പാക്കിന് വേണ്ടിയിട്ട് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ബീട്രൂട്ട് ബീട്രൂട്ട് വെച്ചിട്ടാണ് നമ്മൾ ഈ പാക്ക് ഉണ്ടാക്കുന്നത് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ ബോഡി പാക്കിന് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾ പച്ചടി ഉണ്ടാക്കാനാണെന്നൊന്നും വിചാരിക്കേണ്ട പാക്ക് തന്നെയാണ് അപ്പം നമുക്ക് വേണ്ടത് കക്കിരിക്കയാണ് ഞാനിപ്പം ഒരു കക്കിരിക്കയുടെ പകുതിയോളം ഭാഗം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരല്പം ചോറ് പിന്നെ അലോവേര ജെല്ലാണ് ജെല്ലാണെടുത്തിട്ടുള്ളത് കറ്റാർ വാഴയുടെ ജെല്ലാണെടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ നാച്ചുറലായിട്ടുള്ള കറ്റാർ വാഴയുടെ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നാച്ചുറലായിട്ടുള്ളത് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുന്ന അലോവേരയുടെ ജെല്ല് എടുക്കാം നമുക്ക് ഈ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ഒന്ന് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം വേറൊരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് അത് വഴിയെ നമ്മുടെ വീഡിയോയിൽ കാണാം ഒരൽപ്പം വെള്ളം ചേർത്തിട്ട് നിങ്ങൾക്ക് അരച്ചെടുക്കാൻ പാകത്തിന് ഒരൽപ്പം വെള്ളം ചേർത്തിട്ട് നമുക്കിതൊരു നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം വളരെ കുറച്ച് മാത്രം വെള്ളം യൂസ് ചെയ്യുക നന്നായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പം ഇതുപോലെയുള്ള നല്ലൊരു ഫൈനായിട്ടുള്ള പേസ്റ്റ് നമുക്ക് കിട്ടും കട്ടകളൊന്നും ഇല്ലാത്ത ഒരു പേസ്റ്റ് നമ്മളിനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ചെറുനാരങ്ങയാണ് ലെമൺ ജ്യൂസാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഞാനിപ്പം ഒരു അത്യാവശ്യം വലുപ്പമുള്ള ചെറുനാരങ്ങയുടെ പകുതി ഭാഗത്തോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എടുക്കുമ്പം ഒരു മുഴുവനായിട്ടുള്ള ചെറുനാരങ്ങ മുഴുവനും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം എൻ്റെ കയ്യിലിപ്പം ഒരു പീസ ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ടാണ് ഇത്ര ആഡ് ചെയ്ത് കൊടുത്തത് നിങ്ങളെടുക്കുമ്പോൾ ഒരു ചെറുനാരങ്ങ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഈ പാക്ക് യൂസ് ചെയ്യുമ്പം ഡേ ടൈമിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വെയിലത്തിറങ്ങാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക യൂസ് ചെയ്തതിന് ശേഷം വെയിലത്തിറങ്ങാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്ത് പാക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് ഈവനിങ്ങിൽ യൂസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ നൈറ്റ് ടൈമിൽ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇനി നമ്മുടെ ഫേസൊക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം ഇതിലെടുത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നിങ്ങൾ കണ്ടാലറിയാം നമ്മുടെ സ്കിന്നിന് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ബീട്രൂട്ട് നമ്മുടെ സ്കിന്നെ ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഒരുപാട് മിനറൽസും വൈറ്റമിൻസും അടങ്ങിയിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണ് സിങ്ക് അയൺ അങ്ങനെ ഒരുപാട് ന്യൂട്രിയൻസ് നമ്മുടെ ബീട്രൂട്ടിൽ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ സ്കിന്നിന് അത്രയ്ക്കും വേണ്ട ഒരു വെജിറ്റബിളാണ് ബീട്രൂട്ട് നമുക്ക് സ്കിന്നിന് അകത്തേക്ക് കഴിക്കുമ്പോൾ കിട്ടുന്ന അതേ ഗുണങ്ങൾ നമ്മൾ നമ്മുടെ സ്കിന്നിൻ്റെ പുറത്ത് അപ്ലൈ ചെയ്താലും നമുക്ക് ഈ ഒരു വെജിറ്റബിളിൽ നിന്നും കിട്ടുന്നുണ്ട് പിന്നെ എടുത്തിട്ടുള്ളത് അലോവേര ജെല്ലാണ് കറ്റാർവാഴയുടെ ജെല്ലായാലും നമ്മുടെ സ്കിന്നു നന്നായിട്ട് ടൈറ്റൻ ചെയ്യാനും നന്നായിട്ട് ക്ലിയർ ആയിട്ടുള്ള ക്രിസ്റ്റൽ ക്ലിയറായിട്ടുള്ള ഒരു സ്കിന്നു കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടിയാണ് കറ്റാർവാഴ പിന്നെ എടുത്തിട്ടുള്ളത് കക്കിരിക്കയാണ് കക്കിരിക്കയുടെ കുക്കുംബറിൻ്റെ ഗുണങ്ങളും ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ കണ്ണിനടിയിലെ കറുപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അതേപോലെ തന്നെ നല്ല ക്ലിയർ ആയിട്ടുള്ള സ്കിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് പിന്നെ ഓപ്പൺ പോസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വെജിറ്റബിൾ കൂടിയാണ് കക്കിരി ഓപ്പൺ ബോസൊക്കെ ഉള്ളവർക്ക് അത് നന്നായിട്ട് ടൈറ്റാവാൻ വേണ്ടിയിട്ട് സഹായിക്കും കുക്കുംബർ ടോണറൊക്കെ യൂസ് ചെയ്യുന്നത് അങ്ങനെയുള്ളവർക്ക് ഒരുപാട് നല്ലതാണ് പിന്നെ എടുത്തിട്ടുള്ളത് ചോറാണ് ചോറും നമ്മുടെ സ്കിന്നു വൈറ്റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ ലെമൺ ആയാലും നമ്മുടെ സ്കിന്നു ലൈറ്റനിങ്ങിന് സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ലെമൺ ഇനി നിങ്ങളിത് ഡ്രൈ ആവുന്നത് വരെ നിങ്ങളുടെ സ്കിന്നിൽ വെക്കുക എൻ്റേത് ഇപ്പം ഒരു എൺപത് എൺപത് എൺപത്തഞ്ച് ശതമാനം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഇനി ഒരല്പം വെള്ളം എടുത്തിട്ട് ഇത് നന്നായിട്ട് സ്ക്രബ് ചെയ്യാം നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം അപ്പം നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യും നന്നായിട്ടൊന്ന് വെള്ളം വെള്ളടുത്തിട്ട് നിങ്ങളുടെ ഫേസിലായാലും ബോഡിയിലായാലും ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഈ പാക്ക് ഇത്ര മിനിറ്റ് ഇടണം എന്ന് ഞാൻ പറയുന്നില്ല കാരണം നമുക്കത് പറയാൻ പറ്റില്ല ഓരോ ബോഡിയും അബ്സോർബ് ചെയ്യുന്നത് ഓരോ തരത്തിലാണ് അപ്പം നിങ്ങൾ ഇതൊരു സെമി ഡ്രൈ ആവുന്നത് വരെ നിങ്ങളുടെ ഫേസിലും ബോഡിയിലും വെക്കുക ഞാനിപ്പം ഏകദേശം മുപ്പത് മിനിറ്റോളം എടുത്തിട്ടുണ്ട് ഇത്ര ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് കാരണം ഇതൊരു അത്യാവശ്യം തിക്കായിട്ടുള്ളൊരു പാക്കാണ് അതുകൊണ്ട് കുറച്ച് താമസം എടുക്കും ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ഒന്നുകൂടെ പറയാണ് നിങ്ങൾ ഈ പാക്ക് പാക്കിടുമ്പം ഈവനിങ് ടൈമിലോ നൈറ്റ് ടൈമിലോ യൂസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് പിന്നെ നിങ്ങളിതൊരു ടെസ് നിങ്ങൾക്ക് സ്കിന്നിന് സൂട്ട് ആവുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ് ഞാനിപ്പോൾ എൻ്റെ കൈ വാഷ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും എത്രത്തോളം മാറ്റം എൻ്റെ സ്കിന്നിൽ വന്നിട്ടുണ്ടെന്ന് എൻ്റെ കൈ നന്നായിട്ട് ബ്രൈറ്റായിട്ടുണ്ട് ഞാൻ ആ വള ഇട്ട അവിടം വരെ ആയിരുന്നു എൻ്റെ ഈ ഒരു പാക്ക് ഇട്ടിട്ടുള്ളത് അവിടെയും നമ്മൾ പാക്ക് ഇടാത്ത ആ ഒരു സ്ഥലമായിട്ടുള്ള വ്യത്യാസം നിങ്ങൾ കണ്ടാലറിയാൻ പറ്റും പാക്ക് ഇട്ടവിടെ അവിടെ നന്നായിട്ട് ബ്രൈറ്റായിട്ടുണ്ട് പിന്നെ നിങ്ങൾ ഈ ഒരു ബീട്രൂട്ട് എൻ്റെ അടുത്ത് ഇപ്പോൾ എടുത്തിട്ടുള്ള ബീട്രൂട്ട് നന്നായിട്ട് ചുവപ്പ് കളർ കളറ് നന്നായിട്ടുള്ളൊരു ബീട്രൂട്ടാണ് അപ്പം കഴുകിക്കളയാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു എൻ്റെ കൈയുടെ നഖയൊക്കെ നിങ്ങൾ കണ്ടാൽ അറിയാൻ പറ്റും അത്രയ്ക്ക് അങ്ങോട്ട് പോയിട്ടില്ല കളർ പിടിച്ചിട്ടുണ്ട് നന്നായിട്ട് അപ്പം നിങ്ങൾക്ക് നിങ്ങൾ എടുക്കുന്നത് ഇതേപോലെയുള്ള ഒരു ബീട്രൂട്ട് ആണെങ്കിൽ നിങ്ങൾ വാഷ് ചെയ്യുമ്പോൾ സോപ്പൊന്നും യൂസ് ചെയ്യരുത് പിന്നെ നമ്മൾ ഉപയോഗിച്ചതിന് ഒരു ഗുണവും ഇല്ലാണ്ടായിപ്പോവും ഈ പാക്കറ്റേന് നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ പോകുന്നില്ലെങ്കിൽ കടലപ്പൊടിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറുപയർ പൊടിയോ ഇട്ടിട്ട് നന്നായിട്ടത് ഒരച്ചു കളഞ്ഞാൽ നന്നായിട്ട് പോവും അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും യൂസ് ചെയ്യണം നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് ഏഴ് ദിവസം യൂസ് ചെയ്ത് നിങ്ങൾക്ക് വിസിബിളായിട്ടുള്ള നല്ലൊരു ബ്രൈറ്റായിട്ടുള്ള സ്കിന്ന് തീർച്ചയായിട്ടും കിട്ടും അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയാലും ഇല്ലെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയണം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളെ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയണം അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ